Hi friends, welcome to our channel. Today, we are going to talk about the face and body. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മൂന്ന് അരികളിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് വേണം. പച്ചരി, ബസ്മതി അരി, അതല്ലെങ്കിൽ ചെറിയ ബിരിയാണി വയ്ക്കാനായിട്ട് ചെറിയൊരു അരി ടൈപ്പ് ഓഫ് അരി ഉണ്ടല്ലോ അത് ആയാലും മതി. ഇപ്പോൾ ഏതായാലും രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക. ഒരു ജസ്റ്റ് ഒരു വെള്ളം ഒന്ന് കഴുകിയതിന് ശേഷം അതിനെ സോക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. പലരും പറയാറുണ്ട് ഞാൻ പറയുന്ന ഒന്നും അടുക്കളയിൽ ഉണ്ടാവാറില്ലെന്ന്. അങ്ങനെയാണോ? ഞാൻ പകരം ഒരു പക്ഷേ എൻ്റെ കയ്യിലുള്ളതിട്ട് കാണിച്ചാൽ നിങ്ങളുടെ അടുക്കളയിലില്ലെങ്കിൽ ഓപ്ഷണൽ ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ വീഡിയോ ചെയ്യുമ്പോൾ, വീഡിയോ കാണുമ്പോൾ. അപ്പം ഇനി രണ്ടാമത് വേണ്ടത് ബീട്രൂട്ടാണ്. ഇതില്ലാത്തവരാരും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ബീട്രൂട്ടാണ് വേണ്ടത്. ജസ്റ്റ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഗ്രേറ്ററിലിട്ടിട്ട്. അപ്പോൾ അതൊരു ബീട്രൂട്ടിൻ്റെ നാലിലൊരു ഭാഗം മതിയാവും കേട്ടോ. അതും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് ഇതിനൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് വെള്ളം ചേർക്കേണ്ട. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഓൾറെഡി ബീട്രൂട്ടിനകത്ത് കുറച്ച് ജ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട. ഭയങ്കരമായിട്ട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയി പോവും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ആ അങ്ങനെ ഒരു കൺസിസ്റ്റൻസി അല്ല വേണ്ട. കുറച്ച് തിക്കായിട്ടുള്ളതാണ്, കാരണം ഇത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിലും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഫുൾ ബോഡിയിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ള കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി കുതിർത്തതും ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടി നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്നിട്ട് എന്താ പറയുക, ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾക്കും ഓപ്ഷണൽ ഒന്നുമില്ല കേട്ടോ. കാരണം ഇത് രണ്ടും നമ്മുടെ വീട്ടിൽ ഈസി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റാണ്. അതിനേക്കാളുപരി നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം മാറിയിട്ട് പിഗ്മെൻറ്റേഷനെ കുറയാനും ഡ്രൈനെസ് സ്കിന്നിൽ കുറയാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര വേനലാണ്, വരണ്ട കാലാവസ്ഥയാണ്. അപ്പോൾ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ആയി പോവും. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ എന്താണ് ഓയിൽ തേച്ച് കുളിക്കാനായിട്ട് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡെഡ് സെൽസ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള മെത്തേഡൊക്കെ സ്ക്രബിങ് മെത്തേഡ് പോലുള്ളതൊക്കെ മാക്സിമം സ്കിന്നിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഇനി നമ്മളിതിനെ നല്ലതായിട്ട് അരച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അരച്ചെടുത്താൽ. കുറച്ച് തിക്കായിട്ട് അരച്ചെടുക്കുക, ഒരുപാട് പേസ്റ്റ് കൺസിസ്റ്റൻസി വേണ്ട. അപ്പോൾ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതായത് ഇതുപോലെ നല്ല തിക്കായിട്ടാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾ അരയ്ക്കുന്ന ടൈമിൽ ഇത് ഭയങ്കരമായിട്ട് ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല കടലമാവോ ഗോതമ്പ് പൊടിയോ ചെറുപയർ പൊടിയോ അല്ലെങ്കിൽ ഓട്സിൻ്റെ പൗഡറോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് അര ജാറിലൊന്ന് അരച്ചെടുത്താൽ മതിയാവും കേട്ടോ.
അപ്പോൾ നമ്മൾ എപ്പോഴും അപ്പോഴപ്പോഴും തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിന് നല്ലത്. പിന്നെ ഇനി ചിലർക്ക് ഒറ്റ തവണ തയ്യാറാക്കിയ ബാലൻസ് ഉണ്ടെങ്കിൽ ഒരു ദിവസം കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. എപ്പോഴും നമ്മുടെ സ്കിൻ കെയർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ. പൗഡറൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം, എന്നിട്ട് ഫ്രഷ് ആയിട്ട് എടുത്ത് തയ്യാറാക്കി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വേണ്ടി വരും അങ്ങനെ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് എടുത്തിട്ട് ഒന്ന് എന്താ പറയുക സ്പൂണിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തിക്കായി അല്ല ലൂസായിട്ടാണ് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് കടലമാവ് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിക്കാക്കി എടുക്കുക. അല്ലെങ്കിൽ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒലിച്ച് പോകും, അങ്ങനെ വേണ്ട കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത് അങ്ങനെ ഹോൾഡായിട്ട് ഇരിക്കണം. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ബോഡി ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുളിക്കാൻ കയറുന്ന സമയത്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഫുൾ ബോഡി ഒന്ന് നനച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പാക്ക് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജിങ് കൊടുത്തിട്ട് പിന്നെ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വാഷ് ഓഫ് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് വാഷ് ഓഫ് ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ നല്ല മസാജിങ് കൊടുക്കണം. ഇനി ഇത് വന്നിട്ട് ആഴ്ചയിൽ ഒരു വട്ടമാണ് നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ എന്താ പറയാ ഒന്ന് സ്റ്റീം ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ ഫേസിലും അതുപോലെ തന്നെ ജസ്റ്റ് ഈ ഒരു കൈയുടെ ഇത്ര പോർഷനിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വാഷ് ഓഫ് ചെയ്യാം. അപ്പൊ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമുക്ക് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് റിമൂവ് ചെയ്യാം.